मैं कोरोना से ग्रस्त हुआ, लेकिन उस समय भी अस्पताल में मैं 9 दिन रहा, लेकिन उस समय भी कोई विषय आया तो मैं बीडी शर्मा जी, शिवराज सिंह जी और मेरे भाजपा के एक एक कार्यकर्ता के साथ मैं संपर्क में था। ये सेवा भाव कोई खरीदा नहीं जा सकता। कमलनाथ जी और दिग्विजय सिंह जी, ये या तो आपके दिल में है या नहीं है, ये दिखावे का खेल नहीं होता, ये अंतरात्मा का खेल होता है। ये भाषण देने से नहीं होता, ये जमीन पर काम करने से होता है। ये उरण खटोले के रोटर ब्लेड के धूल से नहीं होता, ये धूल खाने से होता है। മധ്യപ്രദേശിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചായിരുന്നു കോൺഗ്രസ് നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ബി ജെ പി പ്രവേശനം. 22 വിമത MLA മാർക്കൊപ്പം സിന്ധ്യ പാർട്ടി വിട്ടതോടെ കോൺഗ്രസിന് സംസ്ഥാനവും നഷ്ടപ്പെട്ടു. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെതിരെ വിമത ശബ്ദമുയർത്തി സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് പാളയം വിട്ടതോടെ മധ്യപ്രദേശ് ആവർത്തിക്കുമോയെന്ന് കോൺഗ്രസ് ഭയന്നു. എന്നാൽ അനുനയത്തിലൂടെ കോൺഗ്രസ് സച്ചിനെയും 19 MLA മാരെയും തിരികെ കൊണ്ടുവന്നു. എന്നാൽ രാജസ്ഥാൻ പ്രതിസന്ധി ചെറുതായൊന്ന് കെട്ടടങ്ങിയതോടെ കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. പ്രഗത്ഭരായ നേതാക്കൾ കോൺഗ്രസിൽ എന്നും പ്രശ്നങ്ങൾ നേരിടുകയാണെന്നാണ് സിന്ധ്യയുടെ പരാമർശം. കമൽനാഥുമായി നിരന്തരം ഉണ്ടായ അസാരസ്യങ്ങളെ തുടർന്നായിരുന്നു ഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത നേതാക്കളിൽ ഒരാളായ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിടുന്നത്. ബി ജെ പിയിലെത്തിയ സിന്ധ്യയ്ക്ക് പാർട്ടി രാജ്യസഭാ സീറ്റും സിന്ധ്യ ആവശ്യപ്പെട്ടവർക്കെല്ലാം മധ്യപ്രദേശിൽ പ്രാതിനിധ്യവും നൽകി. മന്ത്രിസഭയിൽ 41% പ്രാതിനിധ്യമാണ് സിന്ധ്യ അനുകൂലികൾക്ക് ലഭിച്ചത്. ഈയിടെയാണ് ഗെഹ്ലോട്ടിനെതിരെ വിമത ശബ്ദമുയർത്തി സച്ചിൻ പൈലറ്റ് എത്തുന്നത്. പ്രഗത്ഭരായ നേതാക്കളെ പാർട്ടി എന്നും ചോദ്യം ചെയ്യുന്നത് വേദനാജനകമാണെന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നത്. തന്റെ പഴയ സഹപ്രവർത്തകരിൽ ഒരാൾ ഇതേ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നുവെന്നും സിന്ധ്യ പറഞ്ഞു. PTIയോടായിരുന്നു സിന്ധ്യയുടെ പരാമർശം. സച്ചിൻ പൈലറ്റ് എന്റെ സുഹൃത്താണെന്നും താൻ അനുഭവിച്ച വേദന എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും സിന്ധ്യ കൂട്ടിച്ചേർത്തു. ഏറെ വൈകിയ വേളയിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് എങ്ങനെയാണ് ശ്രമിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്നും സിന്ധ്യ പറഞ്ഞു. സച്ചിൻ കോൺഗ്രസ് പാളയത്തിൽ നിന്നും വിട്ടുനിന്നെങ്കിലും ബി ജെ പിയിലേക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. അതേസമയം സിന്ധ്യ ആദ്യം മുതൽ തന്നെ ബി ജെ പി പ്രവേശനത്തിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. രാജസ്ഥാനിൽ സച്ചിൻ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് പാർട്ടി. സച്ചിന്റെ ആവശ്യം പരിഗണിച്ച് ഞായറാഴ്ച സോണിയാഗാന്ധി അവിനാഷ് പാണ്ഡെയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. പകരം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തരായ അജയ് മാക്കൻ, അഹമ്മദ് പട്ടേൽ, കെ സി വേണുഗോപാൽ എന്നിവരാണ് 3-അംഗ കമ്മിറ്റിയിൽ ഇപ്പോഴുള്ളത്. ഇവർ സച്ചിൻ പാർട്ടിക്കകത്ത് ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് സൂചന.